Good morning all. I am your Malayalam teacher. My name is Soumya. നമ്മൾ എട്ടാം ക്ലാസ് ആദ്യമായിട്ടാണ് മലയാളം പഠിക്കാൻ തുടങ്ങുന്നത്. എല്ലാവർക്കും അക്ഷരമാല എല്ലാം കൃത്യമാണല്ലോ. എല്ലാവർക്കും അറിയാലോ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എല്ലാം നന്നായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ആർക്കും ഒരു സംശയമില്ലല്ലോ. എല്ലാവരും വീട്ടിൽ ഇരുന്ന് കൃത്യമായിട്ട് എഴുതി പഠിക്കണം. ഓക്കെ, എഴുതി പഠിക്കുക. പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാനുള്ളത് ന്യൂസ് പേപ്പർ, നമ്മുടെ പത്രം സ്ഥിരമായിട്ട് എല്ലാ ദിവസവും വായിക്കണം. ഇമ്പോർട്ടൻസ് പോയിന്റ്, പത്രത്തിനകത്ത് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് എല്ലാം ന്യൂസുകളെല്ലാം എഴുതി വെക്കണം. അതിൻ്റെ എഡിറ്റോറിയൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എഡിറ്റോറിയൽ അറിയാലോ നിങ്ങൾക്ക്, ഏത് ഭാഗത്താണ് ഒരു ഒരു ഏത് ന്യൂസ് പേപ്പർ എടുത്താലും അതിനൊരു എഡിറ്റോറിയൽ ഉണ്ട്. അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കണം. ഇമ്പോർട്ടൻ്റ് പോയിന്റ് എഴുതി വെക്കണം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് മലയാളം ടെക്സ്റ്റൊക്കെ കിട്ടിക്കാണോ? കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വായിച്ച് നോക്കണം, വായിച്ച് നോക്കിക്കാണും അല്ലേ. പിന്നെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുക. നിങ്ങൾ ഹൈസ്കൂളിലേക്ക് കടന്നു കഴിഞ്ഞു, എട്ടാം ക്ലാസ് ആയിക്കഴിഞ്ഞു, അപ്പോഴെങ്കിലും നമുക്ക് ഒരുപാട് നമുക്ക് പാഠപുസ്തകത്തിലുള്ളതിനേക്കാൾ ഉപരി നമുക്ക് ഒരുപാട് അറിവുകൾ സമ്പാദിക്കേണ്ടുന്ന സമയമാണ്. ആ അറിവുകൾ നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ സാധിക്കുള്ളൂ. നമുക്ക് പോയിൻ്റ് ബൈ പോയിൻ്റ് ബേസ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് അറിവുകൾ വേണം. ആ അറിവുകൾ കിട്ടണമെങ്കിൽ നമുക്ക് വായന മസ്റ്റാണ്. വായിക്കണം, ഒരുപാട് ബുക്കുകൾ വായിക്കണം കേട്ടോ. ഒരുപാട് ബുക്കുകൾ, കവിതകൾ എല്ലാം വായിക്കുമ്പോൾ നമ്മളിങ്ങനെ എഴുതുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വേർഡ്സ് ഒക്കെ ഇങ്ങനെ അങ്ങ് വന്നുകൊണ്ടേയിരിക്കും. നമുക്കൊരു പാടില്ലാതെ എഴുതാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കണം. ഓക്കെ, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കണം. നമുക്ക് ഇപ്പം നമുക്ക് ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ള നമ്മൾ നോക്കിക്കേ, മഞ്ഞുകാലമാണ്. എന്താണ് കവിതയുടെ പേര്? മഞ്ഞുകാലം. മഞ്ഞുകാലം അത് ആരാണ് എഴുതിയതെന്ന് അറിയാമോ? നോക്കി, ആരാണ് എഴുതിയത്? ചെറുശ്ശേരിയാണ്. ചെറുശ്ശേരി, ചെറുശ്ശേരിയെ പറ്റി കേട്ടിട്ടുണ്ടോ എല്ലാവരും? നമ്മൾ ചെറുതിലേ പഠിച്ചു വരുന്ന, നമ്മളെല്ലാ ക്ലാസ്സിലും പഠിക്കാനുണ്ട് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു കവിത നമുക്ക് പഠിക്കാനുണ്ടാവും. ചെറുശ്ശേരി അത്രയ്ക്കും നമ്മുടെ മലയാളത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ആര്? ചെറുശ്ശേരി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് ചെറുശ്ശേരി എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് എന്താണ്? കൃഷ്ണഗാഥയാണ് അല്ലേ. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകളാണ് ഏതിൽ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ കൃഷ്ണഗാഥയ്ക്കത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കൃഷ്ണഗാഥ കൃഷ്ണപ്പാട്ട് എന്ന് അറിയപ്പെടും. എന്താണ് അറിയപ്പെടുന്നത്? കൃഷ്ണപ്പാട്ട്. നമ്മുടെ കൃഷ്ണൻ്റെ പറഞ്ഞല്ലോ, ജനനം മുതൽ. എവിടാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത്? എവിടാണ് ജനിച്ചത്? നിങ്ങൾ പണ്ടേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എവിടാണ്? ഒരു തടവറയ്ക്കകത്താണ് ജനിച്ചത് അല്ലേ. എന്താണ് കൃഷ്ണൻ്റെ അമ്മ? ഒരുപാട് കഥകളില്ലേ. അമ്മ എന്താണ്? ഒരു പുത്രൻ ഉണ്ടാകുന്ന സമയത്ത് അമ്മാവനെ വധിക്കും എന്നുള്ളൊരു സങ്കല്പത്തിൽ കാരാഗ്രഹത്തിനകത്ത് അടച്ചിരിക്കുകയാണ് കൃഷ്ണൻ്റെ അമ്മയെ. ആ സമയത്ത് കാരാഗ്രഹത്തിനകത്ത് വെച്ച് കൃഷ്ണൻ ജനിക്കുകയും അവിടെ നിന്ന് കൃഷ്ണനെ കുഞ്ഞിലേ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ചിത്രങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ആ ഒരു കഥയുണ്ടല്ലോ. അവിടെ മുതൽ കൃഷ്ണൻ്റെ സ്വർഗാരോഹണം വരെ. സ്വർഗാരോഹണം എന്ന് വെച്ചാൽ ഭഗവാനൊക്കെ മരിച്ചുപോയി എന്നല്ല പറയുന്നത്, നമ്മളങ്ങനെയാണ്. ഇപ്പോൾ ആരെങ്കിലും ഇപ്പം നമുക്ക് പരിചയമുള്ള ഒരാൾ മരിച്ചുപോയി, നമ്മൾ മരിച്ചുപോയി എന്നല്ലേ പറയത്തുള്ളൂ. പക്ഷേ ഇതാണ് ഭഗവാനാണ്, ഭഗവാനായതുകൊണ്ട് എന്ത് പറയുന്നു? സ്വർഗാരോഹണം, സ്വർഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്, സ്വർഗാരോഹണം നടത്തുന്നു. അപ്പോൾ അതുവരെയുള്ള കഥയാണ് നമ്മുടെ ഏതിൽ പറഞ്ഞിരിക്കുന്നത്? കൃഷ്ണഗാഥയിൽ പറഞ്ഞിരിക്കുന്നത്. ആരാണ് പറഞ്ഞിരിക്കുന്നത്? ചെറുശ്ശേരി. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറുശ്ശേരിയെ പറ്റി ഒന്ന് നോക്കിക്കാം. ചെറുശ്ശേരി ആരാണെന്ന് നമുക്കൊന്നറിയണ്ടേ? ചെറുശ്ശേരിയെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കാം. ഇപ്പോൾ ചെറുശ്ശേരി നോക്കിക്കേ, നമ്മുടെ പ്രാചീന കവിത്രയങ്ങളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. പ്രാചീന കവിത്രയം ആരൊക്കെയാണ്? പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാണ് നോക്കിക്കേ? ചെറുശ്ശേരി എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. ചെറുശ്ശേരി അദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന കാലഘട്ടം ഏതാണ്? 15-ാം നൂറ്റാണ്ടിലാണ് എന്നാണ് അദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നത്. കരുതപ്പെടാനേ നമുക്ക് പറ്റുള്ളൂ. അദ്ദേഹം ഈ ഇന്ന വർഷം മുതൽ ഇന്ന വർഷം വരെ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് പറയാനുള്ള തെളിവുകളൊന്നും ഇല്ല. ഇപ്പോൾ അദ്ദേഹം 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് കരുതപ്പെടുന്നു. അങ്ങനെയാണ് എല്ലാ ഈ സാഹിത്യ ലോകം മൊത്തം അങ്ങനെ തന്നെയാണ് കരുതിയിരിക്കുന്നത്. എന്നാണ് അദ്ദേഹം ഏത് നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്? 15-ാം നൂറ്റാണ്ടിൽ. ഓക്കെ, ഇപ്പോൾ 15-ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിന് ഏറ്റവും നമ്മൾ എന്താണ് ലക്ഷണമൊത്ത ഒരു മലയാള കാവ്യ സമാഹാരമാണ് ഏത്? കൃഷ്ണഗാഥ. കൃഷ്ണഗാഥയ്ക്ക് അങ്ങനെ ഒരുപാട് ഒരുപാട് പറയുന്നത് നമ്മുടെ
ചേച്ചിയുടെ രചനകളാണ് അല്ലേ. ഒരുപാട് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ ഇതിനെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രീതിയിലുള്ള രചനകളാണ് ചെറുശ്ശേരിയുടെ രചനകൾ. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ നമ്മുടെ കൃഷ്ണഗാഥ എഴുതാനുണ്ടായ ഒരു സാഹചര്യം എന്തുകൊണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നല്ലൊരു കഥയായിട്ട് കേട്ടിട്ടുണ്ടോ? നമ്മുടെ കോലത്ത് നാട്ടുരാജാവുണ്ടല്ലോ, രാജാവ്, രാജാവും ചെറുശ്ശേരിയുമായിട്ട് ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചതുരംഗം അറിയാലോ, നമ്മുടെ രാജാക്കന്മാരൊക്കെ കളിക്കുന്ന ഒരു കളിയാണ് ചതുരംഗം. അപ്പൊ നമ്മളൊരു ചെസ്സിന്റെ വേറൊരു രൂപം ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചതുരംഗം കളിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്തു? രാജാവ് തോൽക്കാൻ പോവുകയാണ്, തോൽക്കുക. രാജാവ് തോക്കാൻ പോവുകയാണ്. ആ തോക്കാൻ പോകുന്ന സമയത്ത് എന്താണെന്ന്, രാജാവിന്റെ പത്നി അടുത്തുണ്ട്. പത്നി എന്ത് ചെയ്തു? കുഞ്ഞിനെ, കുഞ്ഞുമാവയാണ്, കുഞ്ഞിനെ ഇങ്ങനെ തോളത്തിട്ട് താരാട്ട് പാടുകയാണ്. അപ്പോഴെന്താണ്, ഭർത്താവ് എന്ത് കളി എന്താണ് കളിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഭാര്യ ഇങ്ങനെ അടുത്തൂടെ നടക്കുകയാണ് കുഞ്ഞിനെ കൊണ്ട്. അപ്പോഴും അദ്ദേഹത്തിന്റെ പത്നിക്ക് മനസ്സിലായി രാജാവ് തോൽക്കാൻ പോവുകയാണ്. അപ്പോൾ രാജാവ് തോൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാണക്കേടല്ലേ, ഭയങ്കര മോശപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ കളി രണ്ടുപേരും തമ്മിൽ കളിക്കുമ്പോഴത്തേനും മൂന്നാമത് ഒരാൾക്ക് ചെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല, അത് തെറ്റായിട്ടുള്ളതല്ലേ. രണ്ടുപേര് തമ്മിൽ മത്സരിക്കുമ്പോൾ മൂന്നാമതൊരാളതിൻ്റെ ഇടയിൽ കയറി പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് തെറ്റാണ്, പ്രത്യേകിച്ച് രാജാവ് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോഴെന്തെയ്യണം, നമുക്ക് ഈ പത്നിക്ക് ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കണം. ആ എന്താണ് അതിനകത്ത് എന്ത് കളം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ തന്നെ ഭർത്താവ് ജയിക്കും എന്നുള്ളത് ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോഴെന്ത് ചെയ്യാൻ എനിക്ക് പറയുന്ന ഒരു മാർഗമുണ്ട്. എന്താണ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ? കുഞ്ഞിനെ താരാട്ട് പാടുമല്ലേ, അപ്പോഴും പറയുന്നത് പറയുകയാണ് കോലത്ത് രാജാവ്. അപ്പോഴ് വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിൽ കൃഷ്ണന്റെ കഥ എഴുതാൻ ഒരു കവിതയായിട്ട് എഴുതുക, അതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെറുശ്ശേരി എഴുതിയതാണ് കൃഷ്ണകഥ. അപ്പോഴാ കൃഷ്ണകഥയിൽ ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥാഭാഗം ഒറ്റ കവിതയിൽ എഴുതിയിരിക്കുന്നു, അതാണ് കൃഷ്ണകഥ. അതിനകത്തുനിന്ന് ഒരു കുറച്ച് ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എഴുത്തച്ഛൻ്റെ, സോറി, ചെറുശ്ശേരി കഴിഞ്ഞിട്ട് നമ്മുടെ പ്രാചീന കവിത്രയത്തിൽപ്പെടുന്നത് ആരാണ്? എഴുത്തച്ഛൻ. എഴുത്തച്ഛനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. നമ്മുടെ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ആരെ? എഴുത്തച്ഛൻ. അദ്ദേഹം ജീവിച്ചിരുന്നെന്ന് കരുതപ്പെടുന്ന വർഷം 15-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള സമയത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. എഴുത്തച്ഛൻ അദ്ദേഹം പിന്നീട് നമ്മുടെ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. പിന്നെ നമ്മൾ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് പറഞ്ഞ ആർക്കറിയാം? നമ്മുടെ ആധ്യാത്മരാമായണം കിളിപ്പാട്ടിന്റെ അദ്ദേഹമാണ് എഴുതിയത്. ആധ്യാത്മരാമായണം കിളിപ്പാട്ട്, രാമായണത്തിന്റെ ഭാഗങ്ങളെല്ലാം അദ്ദേഹമാണ് എഴുതിയത്. കിളിപ്പാട്ട് എന്ന് പറയുന്നത് അറിയാമോ എന്താണ്? കിളിയെ കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിൽ എഴുതിയിരിക്കുന്നതാണ് കിളിപ്പാട്ട്. അപ്പോൾ അദ്ദേഹത്തിനെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നും നമ്മൾ അറിയപ്പെടുന്നു. അപ്പോൾ എഴുത്തച്ഛൻ ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞേ 15-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള ഒരു ഭാഗത്താണ് എഴുത്തച്ഛൻ ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പേരെന്താണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഓക്കെ, അത് രണ്ടപ്പോഴും മനസ്സിലായ പ്രാചീന കവിത്രത്തിൽ രണ്ടുപേരുടെ കാര്യമാണ് പറഞ്ഞത്. ആരുടെ ഏത് കാര്യമാണ്? ചെറുശ്ശേരിയുടെ കാര്യം പറഞ്ഞു. അദ്ദേഹം 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ്. പിന്നീട് എഴുത്തച്ഛന്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം 15-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും മധ്യത്തിൽ ജീവിച്ചിരുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നമുക്ക് 16-ാം നൂറ്റാണ്ടെന്ന് തന്നെ പറയാം. അടുത്തതായിട്ട് മൂന്നാമതൊരാളുണ്ട്. ആരാണ്? കുഞ്ചൻ നമ്പ്യാർ.
എപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ഈ കഥകളി മുദ്രകളൊന്നും പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു മനസ്സിലാവത്തില്ല. ഇച്ചിരി ഒരു നമുക്ക് പെട്ടെന്ന് വന്നാലത് നമുക്ക് സംസാരമില്ല, വെറും ആംഗികം മാത്രമാണ് കഥകളി കൂടുതലും. അപ്പോൾ നമുക്ക് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാക്കി എടുക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് കഥകളി. അപ്പോഴെന്താണ് ആ ഒരു അമ്പലപ്പറമ്പില് കഥകളി ഇങ്ങനെ നടക്കുന്ന സമയത്ത് എന്താണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇദ്ദേഹം ചെയ്തു പോയി ഒരു സ്റ്റേജൊക്കെ കെട്ടിയിട്ട് നമ്മളെ എന്ത് തുടങ്ങി കുഞ്ചൻ നമ്പ്യർ പറഞ്ഞേ പറ നിങ്ങൾക്ക് അറിയുക പറ ഓട്ടം തുള്ളൽ. അത് തന്നെ ഓട്ടം തുള്ളൽ ആരംഭിച്ചു. ഓട്ടം തുള്ളൽ എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് സാധാരണ ആൾക്കാർക്ക് വെറുതെ നടന്നു പോകുന്ന ആൾക്കാർക്ക് പോലും അവിടെ നിന്നൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. മനസ്സിലാവത്തില്ലേ എന്താണ് മറ്റുള്ളവരെ പരിഹസിച്ചുകൊണ്ടും നമ്മൾ ആ തുള്ളൽ തുള്ളൽ എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് എന്താ ഓർമ്മ വരുന്നത്, നോക്കട ആ നമ്മുടെ മാർഗ്ഗം കിടക്കുന്ന മർക്കട നീ അമ്മമാറി കിടാശട കേട്ടിട്ടില്ലയോ. നമ്മളെപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരെ കളിയാക്കി വരെ നമ്മളത് പറയും. എന്തുവാണ് നമ്മളെ കല്യാണ സൗഗന്ധികം അന്വേഷിച്ച് ആരാ പോകുന്നത്, ഭീമസേനൻ പോവുകയാണ്. ഭീമസേനൻ പോകുമ്പോൾ വഴിയിൽ കിടക്കുന്നു ഒരു വലിയ പൊരങ്ങന, ഒരു വാല്, പൊരങ്ങന്റെ വാല്. ഇവിടുത്തെ എന്താണ് ഭീമനല്ലാരോ, ഭീമസേനനെ പറ്റി കേട്ടിട്ടില്ലയോ. ഭീമസേന തന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ആയുധം കൊണ്ട് നീക്കിക്കളയാണ്, വാല കൊണ്ട് നീക്കിക്കളയാണ്. നോക്കട നമ്മുടെ മാർഗ കിടക്കുന്ന മർക്കട, ഞാൻ മർക്കട പുരങ്ങ മാറിക്കിടാവും പറഞ്ഞിട്ട് പറയുന്നതാണ്. അത് അത്രയ്ക്ക് നമുക്കത് ഇഷ്ടപ്പെടും, കണ്ടിരുന്നാൽ അത് ഇഷ്ടപ്പെട്ടു പോകുന്ന രീതിയാണ് ഇത് ഓട്ടം തുള്ളൽ. അപ്പോൾ നമ്മുടെ പ്രാചീന കവിതകൾ ആയിരിക്കും മനസ്സിലായല്ലോ, ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ ഒക്കെ അത്രയും നമുക്ക് ക്ലിയർ ആയില്ലയോ. അപ്പോൾ നമുക്ക് ചെറുശ്ശേരിയുടെ കൃഷ്ണകഥയിലെ ഒരു ഭാഗം നമുക്ക് നോക്കി, മഞ്ഞുകാലം എന്ന് പറയുന്ന ഒരു ചെറിയ കവിതാഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കൊരു പാഠപുസ്തകത്തിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ കവിതാഭാഗം മഞ്ഞുകാലം. മഞ്ഞുകാലം ശീതണ്ടാഴച്ചോരു ഹേമന്തകാലവും ആമന്ദം പൊന്നിങ്ങു വന്നിതപ്പോൾ പാലാടി തുവെല്ലം തൂകുന്ന ചണ്ടനായുള്ളോരു പങ്കജാനാഥന്തൻ മണ്ഡലം മങ്ങിച്ചാമഞ്ഞു കൂടി കെൽപ്പില്ലാതായോർക്കും ഒപ്പമുണ്ടായു കെൽപ്പരേ പിന്നീട എന്നേയുള്ളൂ വാരുത്യാകാന്തി ഒരു തണുപ്പ്,
നല്ലൊരു മഞ്ഞുകാലം നമ്മൾ ഇങ്ങനെ ചൂടുകാലത്ത് നമ്മൾ ആലോചിക്കുന്നു അയ്യോ ഇന്ന് മഞ്ഞുകാലം വന്നായിരുന്നെങ്കിൽ നല്ലൊരു കുളിരായിരുന്നു തണുപ്പായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നുന്നു അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള ആ ഒരു മഞ്ഞുകാലം അല്ല നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം സഹിക്കാവുന്ന മഞ്ഞുകാലമൊക്കെ ഉണ്ട് തണുപ്പൊക്കെ നമുക്ക് സഹിക്കാവുന്ന ഒരു മഞ്ഞുകാലമാണ് നമ്മുടെ ഈ കേരളത്തിലുള്ളത് ഇവിടെ കൃഷ്ണൻ്റെ കുട്ടിക്കാലമൊക്കെ കേരളമായിരുന്നു അല്ലല്ലോ കുറയില്ലേ വേറൊരു സ്ഥലത്തല്ലേ വരുന്നത് അല്ലേ അപ്പോൾ ആ ഭാഗത്ത് കുറേ കൂടി ഭയങ്കരമായിട്ടുള്ള തണുപ്പായിരിക്കും നല്ല തണുപ്പ് നമ്മൾ നമ്മുടെ കേരളത്തിൽ തന്നെ പല 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 കാലാവസ്ഥകളില്ലേ ഇപ്പം നമുക്ക് ഇവിടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് മൂന്നാറിലൊക്കെ എന്തോരം തണുപ്പാണ് പോയിട്ടുണ്ടോ നിങ്ങൾ മൂന്നാറിലൊക്കെ മൂന്നാറിലൊക്കെ ഭയങ്കര തണുപ്പ് നമ്മുടെ തെക്കോടി ചെന്ന് നമ്മുടെ പൊന്മുടി അവിടെ മഞ്ഞ് തണുപ്പ് ഭയങ്കര ഒരു ഭയങ്കര തണുപ്പ് തണുപ്പായിട്ടുള്ളൊരു കാലാവസ്ഥ അങ്ങനെ തണുപ്പും കുളിരും ഒക്കെയുള്ള ഒരു ഒരു ഇതാണ് പറയുന്നത് അപ്പോൾ നിസ്സാരപ്പെട്ട തണുപ്പല്ല ഭയങ്കര തണുപ്പാണ് നല്ല കോട മഞ്ഞ് എന്നൊക്കെ പറയില്ല അതുപോലെ നല്ല തണുപ്പുള്ള എന്താണ് ശീതം ചോരു ഹേമന്ത നല്ല തണുപ്പ് ഹേമന്തകാലം എന്ന് വെച്ചാൽ ഏത് ഭാഗമാണ് ഹേമന്തം നമ്മുടെ സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ഉള്ളൊരു ആ ഒരു നമ്മളൊരു ഓണം കഴിഞ്ഞപ്പോൾ ഒരു ഇച്ചിരി ഒരു തണുപ്പ് നിൽക്കുന്ന ഒരു സമയം ഹേമന്തകാലം എന്താ പറയുക പൂക്കളും ആ നല്ലൊരു കാലാവസ്ഥ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പായിട്ടുള്ളൊരു സമയത്താണ് ഇത് ഹേമന്തകാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നത്തേക്കാണ് നമ്മുടെ സെപ്റ്റംബർ മാസം സെപ്റ്റംബർ ഒക്ടോബർ മാസമാണ് ഒരു ഹേമന്തകാലം എന്ന് പറയുന്നത് ശീതമുണ്ടാഴച്ചോരു ഹേമന്ത കാലവും ആമന്തം പൊന്നിങ്ങു വന്നിതപ്പോൾ ആമന്തം പതുക്കെ ആമന്തം പതുക്കെയാണ് ആമന്തം പൊന്നിങ്ങു വന്നിതപ്പോൾ പതുക്കെ ആ ഒരു കാലാവസ്ഥ ആ ഒരു സമയം ആ ഒരു തണുപ്പ് സീസൺ വന്നു നമ്മുടെ അവിടെ വന്നെത്തി പാലാടി തൂവെള്ളം തൂകുന്ന പോലെ പങ്കജനാഥൻ എന്ന് പറയുന്നത് ആരാണ് സൂര്യഭഗവാനാണ് പങ്കജനാഥൻ
ചണ്ടനായുള്ളോരു പങ്കജനാഥന്തൻ മണ്ഡലം മങ്ങിച്ചാഞ്ഞു കൂടി. ഇവിടെ കാണാം സൂര്യോദയമായിട്ട് പോലും മങ്ങി നിൽക്കുകയാണ്, ആ കിഴക്ക് ഭാഗമെല്ലാം മങ്ങി നിൽക്കുകയാണ്. കെൽപ്പില്ലാതായോർക്കും ഒപ്പമുണ്ടായ്മേവുകിൽ കെൽപ്പരേവെന്നിടാമെന്നേയുള്ളു. എന്താണ് കെൽപ്പില്ലാതായവര്? കെൽപ്പില്ലാതെ വലിയ നല്ല കെൽപ്പൊന്നുമില്ല. കെൽപ്പ് മീൻസ് നമ്മുടെ നല്ല ആരോഗ്യമുണ്ട് കെൽപ്പ്. പിന്നെ സാമ്പത്തികമായിട്ട് നല്ല അവസ്ഥയിരിക്കുന്ന നല്ല കെൽപ്പുള്ളവരാണ്. ആ ഒരു അവസ്ഥയിൽ നമ്മൾ പറയുന്നുണ്ട് ഇപ്പോഴും സാമ്പത്തികമൊന്നും ഇല്ലാത്തവർക്കും ആ കെൽപ്പില്ലാതായവർക്കും ഒരു ആരോഗ്യ ശാരീരിക ഒരു ശാരീരിക സ്ഥിതി മോശമായിട്ടുള്ളവർക്കും എല്ലാവരുടെയും ഒപ്പമുണ്ട്.
തീ കൂട്ടിയിട്ട് തീ കായാലൊക്കെ ആ ഒരു തണുപ്പ് സമയത്ത് ഒരു സകല ചൂടിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്.
എത്രയും ഭാഗം നിങ്ങൾ പഠിക്കാം ഭാഗം പഠിച്ച് മനസ്സിലായല്ലോ നമ്മുടെ ഒരു മഞ്ഞുകാലത്തിന്റെ ഒരു അവസ്ഥയാണ് ഈ പറയുന്നത് മനോഹരമായ മഞ്ഞുകാലം മഞ്ഞുകാലത്തിന്റെ ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഈ കവിതാ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ബാക്കി അടുത്ത ദിവസം പഠിക്കാം അടുത്ത ദിവസം ഓക്കേ എല്ലാവരും നന്നായിട്ട് ഈ കവിതാ ഭാഗം വായിച്ച് പഠിക്കണം കേട്ടോ നന്നായിട്ട് വായിച്ച് പഠിക്കണം ചെറുശ്ശേരിയെ പറ്റി പറഞ്ഞ എല്ലാം ഓർമ്മയുണ്ടല്ലോ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കണം ബാക്കി നമുക്ക് അടുത്ത ദിവസം പഠിക്കാം ഓക്കേ ബൈ